നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. പ്ലസ് ടു വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ് ആണ് ഫ്രം ഇൻ്റഗ്രേഷൻ. നമ്മൾ ഇൻ്റഗ്രേഷനിലെ പ്രോബ്ലംസുകൾ ഇങ്ങനെ കുറേ വീഡിയോസുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. രണ്ടും മൂന്നും പ്രോബ്ലംസുകളായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരുന്ന് കാണുകയും ചെയ്യാം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ലൈക്ക് ഒന്ന് ചെയ്തുകൊണ്ട് കമൻറ്റൊക്കെ ലാസ്റ്റിൽ ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ എക്സാം വരെ ഉണ്ടാവും. മറ്റുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം നിങ്ങൾക്ക് ടഫായിട്ടുള്ള എല്ലാ പ്രോബ്ലംസുകളും നമ്മുടെ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രോഡക്റ്റിലേക്ക് കയറാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസുകളാണ്, ലോഗ് എക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റൻസുകളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ്, സെക്കൻഡ് വെറും ലോഗ് എക്സ്. രണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ നമ്മൾ ആ റൂളൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഓക്കെ, ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞല്ലേ, ഇല്ലേ, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. ഓക്കെ, ഇവിടെ വരെ എത്തി. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഇൻ്റർവലിൽ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെ രണ്ട് ടേംസുകളാണ് ഈ ഇൻ്റർവലിലുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ടേംസുകൾ ഇങ്ങനെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും ലോഗ് എക്സും ആയിട്ടാണ് സെക്കൻഡ് ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലോഗിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ലോഗ് ടേക്കൺ ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് ആക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ, പ്രോഡക്റ്റ് റൂൾ. നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എന്തൊക്കെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്, വൺ ബൈ എക്സ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എത്രയാണ്, എക്സ് സ്ക്വയർ ബൈ ടു. ഓക്കെ, ഇനി ഈ ടേമിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയോ വേണ്ട, ആൻസർ ആയി കഴിഞ്ഞ് ഒന്നും ചെയ്യേണ്ട, ഇയാളെക്കുറിച്ച് മാത്രം നോക്കാൻ മതി. ഇവിടുന്ന് ഒരു എക്സ് അങ്ങ് എന്തായി പോയി, ക്യാൻസലായി. ഈ വൺ ബൈ ടു പുറത്തു നിന്ന് ബാക്കി ഇൻ്റർവലിൽ ഒരു എക്സ് മാത്രമുണ്ട്. അയാളും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം തീർന്നു. വൺ ബൈ ടു ഇൻറ്റു എക്സ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി തീർന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളായിട്ട് തീർന്നു. ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് പോകണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വെറും ലോഗ് എക്സ് ആണ്. വെറും ലോഗ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ലോഗ് എക്സ് ഇൻറ്റു വൺ എന്നാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷനെ വൺ എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ ഫസ്റ്റ് ഇൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, വൺ ഇൻ ഇൻ്റഗ്രൽ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ ബൈ എക്സ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് ഡി എക്സ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഓക്കെ, ഇവിടെ എക്സ് എക്സും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇൻ്റർവലിൽ ആര് മാത്രം വൺ, വൺ ഇൻ ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയാം, എക്സ് പ്ലസ് സി തീർന്നു. ഓക്കെ, ഇങ്ങനെ സ്പീഡ് ചെയ്യാൻ വളരെ രീതിയിൽ കൂടെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസും മൂന്ന് ക്വസ്റ്റ്യൻസും അവിടെ ഉടൻ തന്നെ വരും. എല്ലാവരും കാത്തിരിക്കണം, എല്ലാവരും മറക്കാമെന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.